പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. കാണുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മോർണിംഗ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ എനിക്കൊപ്പം യാത്ര ചെയ്യുന്നു വിശ്വാസത്തിൽ ഞാൻ തുടരുകയാണ്. രാജ്യത്തെ പുതിയ കോവിഡ് കണക്കുകൾ വന്നിരിക്കുന്നു. ഇന്ത്യയിൽ 323,144 ആളുകൾക്ക്, ഒരിക്കൽ കൂടി കണക്ക് പറയാം, 323,144 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. 2,771 മരണവും സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. വലിയ കുറവൊന്നും വന്നിട്ടില്ല, എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? എസ് കെ, ഗുഡ് മോർണിംഗ്. തുടർച്ചയായ 5-ാം ദിവസമാണ് രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 300,000 കടക്കുന്നത്. അതേസമയം ഇന്നലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 352,221 കേസാണ് ഇന്നലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക്. എന്നാൽ അതിൽ നിന്ന് ഏകദേശം 30,000 കേസിന്റെ ഒരു കുറവ് ഈ ഇന്ന് പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. എന്നാൽ മറ്റു ചെറിയ ആശങ്ക, പല സംസ്ഥാനങ്ങളിലും കോവിഡ് പരിശോധനകൾ ഇന്നലെ കുറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലൊരു കുറവാകാം എന്നൊരു വിലയിരുത്തലാണ് ആരോഗ്യ മന്ത്രാലയം ഉള്ളത്. എങ്കിലും ഒരു ആശ്വാസകരമായ ഒരു സ്ഥിതിയിലേക്ക് രാജ്യം എത്തിയെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. മാത്രമല്ല മരണസംഖ്യ 2,000 മുകളിൽ തന്നെ തുടരുകയാണ്. 2,771 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിടെ രോഗം സ്ഥിരീകരിച്ച മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ മാസം, അതായത് ഏപ്രിൽ 21 ശേഷം ഏറ്റവും കുറവ് പ്രതിദിന കേസ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ്. എന്തായാലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം മുംബൈ സംബന്ധിച്ചാണെങ്കിൽ ആശങ്ക അല്പം അകന്നു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിദിന കേസ് 5,000 താഴെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു ആശ്വാസകരമായ കണക്കായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം, ഒപ്പം തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പും അതിനെ കാണുന്നത്. അതേസമയം ബംഗളൂരു അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കർണാടകയിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മുതലാണ് ലോക്ഡൌൺ നിലവിലിരിക്കുക. എന്തായാലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും രോഗബാധ തീവ്രമായി തുടരുന്ന സാഹചര്യമുണ്ട്. 14 സംസ്ഥാനങ്ങളോളം 10,000 കേസുകളാണ് പ്രതിദിനം റിപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നത്. രോഗമുക്തി നിരക്ക് 83% രാജ്യത്ത് ഇപ്പോഴും തുടരുകയാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ നിതിൻ അംബുജൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഇന്നലെ തിക്കും തിരക്കും ഉണ്ടായ തിരുവനന്തപുരത്തെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പും സംസ്ഥാന പോലീസും. ടൈം സ്ലോട്ട് ലഭിച്ചവരെ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ പരിസരത്തേക്ക് ഇപ്പോൾ കയറ്റിവിടുന്നുള്ളൂ. ക്യൂ നിൽക്കാതെ ആളുകൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. കൂടുതൽ പോലീസിനെയും വാക്സിനേഷൻ കേന്ദ്രത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഷെവീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷെവീദ്. എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? എസ് കെ, ഈ അശാസ്ത്രീയമായ നടത്തിപ്പിനെ തുടർന്ന് ഇന്നലെ വിവാദമായ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കൂടുതൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 4,000 ആളുകളാണ് ഈ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് വാക്സിനേഷൻ കേന്ദ്രത്തിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച പുറത്തേക്ക്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത്. ഏതാണ്ട് 4 ആളുകൾ, വയോധികരായ ആളുകൾ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയും ഇന്നലെ കേരളം കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ DMOയോട് അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയത്. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ആളുകളും കാര്യങ്ങൾ വിലയിരുത്തി കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് അറിയിച്ചതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യൂ പാടെ ഒഴിവാക്കിക്കൊണ്ട് വയോജനങ്ങൾക്കടക്കം ഇരിക്കാനുള്ള സൗകര്യം, അത് പ്രത്യേകിച്ച് ഈ വെയിലത്ത് നിൽക്കുന്ന വാർത്തയൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞതായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ പൂർണ്ണമായും ഒരു ഷെഡ് ഇവർക്ക് വേണ്ടി ഒരുക്കി, അവിടെ ഇരിപ്പിടം തയ്യാറാക്കിക്കൊണ്ട് വയോധികർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ ടൈം സ്ലോട്ട് ലഭിച്ചവരെ മാത്രമേ ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ പരിസരത്തേക്ക് പോലും കയറ്റിവിടുന്നുള്ളൂ. മറ്റുള്ളവരെ അവരുടെ വാഹനത്തിൽ ഒരു പക്ഷേ പുറത്തേക്ക് ഇരിക്കാൻ പറയുക, അല്ലെങ്കിൽ കൃത്യസമയത്ത് പറയുന്ന സമയത്ത് മടങ്ങി എത്തുകയോ ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് പോലീസ് വഴിയിൽ തന്നെ തടഞ്ഞു മടക്കി അയക്കുന്നു. മാത്രമല്ല ആംബുലൻസ് സൗകര്യം കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തെ, പ്രത്യേക മെഡിക്കൽ സംഘത്തെയും ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് വിന്യാസവും കടുപ്പിച്ചു. പോലീസ് ഈ ഗതാഗത ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങളും പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഈ കേന്ദ്രത്തിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ പരിസരത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. പകരം ഈ ആളുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യം, പ്രത്യേകിച്ച് ഈ പാലിയേറ്റീവ് കെയർ പേഷ്യൻസിനെ അടക്കം ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൻ്റെ തൊട്ട് മുൻപിൽ വരെ എത്തിച്ച് അവർക്ക് വീൽ ചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ അകത്തേക്ക് വാക്സിനായി കാത്തിരിക്കാതെ കൊണ്ടുപോകാനുള്ള സൗകര്യവും ഇതിനോടകം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിലവിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ആരോഗ്യവകുപ്പിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ ഇവിടെ ഒരു വിസിറ്റിന് വരാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനാകില്ല, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം ഡി സി പി അടക്കം ഇവിടേക്ക് വരുന്ന, വൈഭവ് സക്സേന അടക്കം ഇവിടേക്ക് വന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ പരാതികളില്ലാതെ വാക്സിനേഷൻ നടപ്പാക്കാൻ കൂടുതൽ സൗകര്യം.
നിർണ്ണയിക്കുന്നത്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ ടൈം സ്ലോട്ട് ലഭിച്ചവർക്ക് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുമെന്നും ഒരു തരത്തിലും ഈ കാത്തിരിക്കുന്നവർക്ക് മടങ്ങി വരാൻ അല്ലെങ്കിൽ മടങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും ഇപ്പോൾ ആരോഗ്യ വകുപ്പും ഡിഎംഒയും അറിയിക്കുന്നുണ്ട്. എസ്കെൻ. ओके थैंक यू ഷഫീദ് റൗത്തർ. ഇന്നലെ തിക്കും തിരക്കും അനുഭവപ്പെട്ട തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടായി. അത്രയും നല്ലത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ട് തകർന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മത്സ്യത്തൊഴിലാളി സംഘടനകൾ കത്തയച്ചു. കാണാതായ 11 മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഒമാനിൽ നിന്നും തെരച്ചിലിനായി സഹായം തേടണമെന്നും അഭ്യർത്ഥനയുണ്ട്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സഹിൻ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള അഭ്യർത്ഥനകൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോയിരിക്കുന്നത്? എസ് കെ എൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് മെഴ്സഡസ് എന്ന ബോട്ട് കപ്പലിടിച്ച് തകർന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ പറയപ്പെടുന്നത്. എന്തായാലും 11 തൊഴിലാളികളെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ കാണാനില്ല, ബോട്ടും കാണാനില്ല. ഇത് കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം നാവികസേനയുടെ സമുദ്രപ്രഹരിക എന്ന കപ്പൽ അവിടെ എത്തി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഈ തൊഴിലാളികളെയോ ഈ ബോട്ടോ കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, കാര്യമായ പരിശോധന പുറംകടലിലായതുകൊണ്ട് തന്നെ ഗോവയ്ക്കും കാർവാറിനും ഇടയിലുള്ള 600 നോട്ടിക്കൽ മൈൽ ഉള്ളിലായിട്ടാണ് ഈ കപ്പ ഈ ബോട്ട് നഷ്ടപ്പെട്ടതായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നിന്നും ഇന്ത്യൻ തീരത്തു നിന്നും ഒരു ഓപ്പറേഷൻ നടത്തുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ തീരത്തു നിന്നും അവരുടെ കൂടുതൽ സഹായം തരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ 11 മത്സ്യത്തൊഴിലാളികളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കുടുംബ ഈ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മത്സ്യത്തൊഴിലാളി യൂണിയനുകൾ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കാര്യമായ തിരച്ചിൽ നടത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. എസ് കെ. ഓക്കെ താങ്ക് യു. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ കൊടകരയിൽ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കവർന്ന സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ്. സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കുഴലി വ്യക്തമാക്കി. അതേസമയം ഹവാല പണം തട്ടിയ സംഭവത്തിൽ BJP യാതൊരു പങ്കുമില്ലെന്ന് തൃശൂർ BJP ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നു. തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പ് ടെലിഫോണിൽ ചേരുന്നു. സുർജിത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്? പ്രധാനമായും 7 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 5 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇതിൽ 7 പേരിൽ നേരത്തെ ഇത്തരം ക്രിമിനൽ പ്രോസിക്യൂഷൻ, അതായത് ഇത്തരം പണ തട്ടിപ്പ് അപഹരണം നടത്തിയ സംഘത്തിൽ, കുഴൽപ്പണം തട്ടിപ്പ് നേരത്തെ നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ ഗ്രൂപ്പാണിത്. ഇവർ പ്രധാനമായും തൃശൂർ, കോടാലി, അതോടൊപ്പം തന്നെ വെള്ളാങ്ങല്ലൂർ, വെളയനാട് മേഖലയിലുള്ള ആളുകളാണ്. കോടാലി സ്വദേശിയായ ദീപക് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹം BJP ഭാരവാഹിയാണ്. ഈ അറസ്റ്റിലായവരിൽ ഇദ്ദേഹത്തിന് മാത്രമാണ് BJP നേരിട്ട് ബന്ധമുള്ള ഒരാളുള്ളത്. വേളൂക്കര സ്വദേശിയായ അബുൽ സാഹിദാണ് ഈ കുഴൽപ്പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള വാഹനം, അതായത് ഈ വാഹനാപകടം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വാഹനം സജ്ജമാക്കി നൽകിയത്. വേളൂക്കര അബു സാഹിദ് എന്ന് പറയുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വെള്ളയനാട് ബാബു എന്ന ആളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഈ കൃത്യത്തിന് ശേഷം, അതായത് ഈ വാഹനാപകടം സൃഷ്ടിച്ച് ഈ പണം അപഹരിച്ച വാഹനവുമായി ഇവർ കടന്നു കളഞ്ഞ ശേഷം ഈ വെളയനാട് ബാബുവിന്റെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഈ കുത്തിപ്പൊളിച്ച്, അതായത് സീറ്റിനടിയിലായിരുന്നു ഇത്രയും പൈസ ഉണ്ടായിരുന്നത്. 3.5 കോടി രൂപയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രതികൾ നൽകുന്ന മൊഴി. ഇതനുസരിച്ച് ഈ പണം എടുത്തത് ഈ ഇയാളുടെ പറമ്പിൽ വെച്ചാണ്. 2 ലക്ഷം രൂപ വീതം ഓരോ സംഘത്തിലെ ഓരോ അംഗങ്ങൾക്കും പ്രതിഫലമായി നൽകി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം നടന്നത് കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെച്ചാണ് ആസൂത്രണം നടന്നത്. ഈ തട്ടിപ്പറിക്കലിന്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ അലി എന്നയാളാണ്. ഇയാൾ കോഴിക്കോട് സ്വദേശിയാണ് എന്നാണ് അറിയുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം ആര് കൊടുത്തയച്ചു, ആർക്ക് വേണ്ടിയാണ് എത്തിച്ചിരുന്നതെന്ന് സംബന്ധിച്ച വിവരം ഒന്നും പോലീസ് നൽകാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്, അതായത് BJP ക്ക് വേണ്ടിയുള്ള ഹവാല പണമാണെന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഈ പണം കൃത്യമായ രീതിയിൽ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല. ഓക്കെ താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു വാർത്തയിലെ സന്തോഷമുള്ള വാർത്തയിലേക്കാണ്. 104 ജന്മദിനത്തിന്റെ നിറവിലാണ് മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത തിരുമേനി. മെത്രാപ്പൊലീത്തയെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെന്ററിക്ക് ശബ്ദം നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലാണ്. മാർത്തോമാ സഭയുടെ വലിയ ഇടയൻ
മാർ ക്രിസോസ്റ്റം തിരുമേനി 104 വയസ്സിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ജീവിതകാലഘട്ടത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അത് നൽകിയ ആളാണ് നമ്മളോടൊപ്പമുള്ളത്. ക്രിസോസ്റ്റം 100 ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എ ബയോഗ്രഫിക്കൽ ഫിലിം. അതിൻ്റെ സംവിധായകൻ കൂടിയായ പ്രശസ്ത സംവിധായകനായ ശ്രീ ബ്ലസ്സി, ക്രിസോസ്റ്റം തിരുമേനിയെപ്പറ്റി ആദ്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഇമേജ്? എനിക്ക് ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൃത്യതയാർന്ന ഒരു ആത്മീയ നേതാവ് അല്ലെ, മനുഷ്യൻ, ദൈവം മനുഷ്യനായി, അത് മനുഷ്യനെ ഏറ്റവും മനുഷ്യത്വമുള്ളവനാക്കുവാനാണെന്ന് നമ്മളെ പറയുന്ന പഠിപ്പിക്കുന്ന അത് തിരുമേനിയാണ്. നർമ്മം കലർത്തി പറഞ്ഞതുകൊണ്ട് പലപ്പോഴും കേരള സമൂഹം അദ്ദേഹത്തെ ഗൗരവത്തോടെ കാണാതെ പോയെന്ന് പരിഭവമുണ്ട് ബ്ലസ്സിക്ക്. എന്തിനു വേണ്ടി ദൈവം എന്ന് പറയുമ്പോൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടു തിരുമേനി, ഞാൻ ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല എൻ്റെ ദൈവവിശ്വാസം എന്ന് പറയുമ്പം തിരുമേനി പറഞ്ഞു, ഞാനും താനും തമ്മിൽ ഈ സ്നേഹബന്ധത്തിൻ്റെ കാരണം അതാ, കാരണം ഞാനും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല എൻ്റെ ആത്മീയത എന്ന് തുറന്നു പറയുവാനായിട്ടുള്ള ഒരു ധൈര്യം. മതത്തെയല്ല മനുഷ്യരെയാണ് ജീവിച്ചിരിക്കുമ്പോൾ പരിഗണിക്കേണ്ടതെന്ന് ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത പഠിപ്പിച്ചു. മാവേലിക്കരയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയതിന് വിമർശനമുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനെ, അയാൾ അച്ഛ എന്ന് വിളിക്കുന്ന ആളെ ഞാൻ എടോ എന്ന് വിളിക്കുമോ? എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ എനിക്കും അച്ഛനാണ്. അപ്പം നീ വിശ്വസിക്കുന്ന ദൈവത്തിനെ ഞാനും അംഗീകരിക്കുന്നു. ഞാൻ മാലയിട്ടത് ആ വിഗ്രഹത്തിനെയാണ്. ഇത് അമ്പലത്തിനുള്ളിൽ ചെന്ന് കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരനായി മാറുന്നത്. ബ്ലസ്സി തയ്യാറാക്കിയ 48 മണിക്കൂറും 10 മിനിറ്റും ദൈർഘ്യമുള്ള 100 ഇയേഴ്സ് ഓഫ് ക്രിസോസ്റ്റം എ ബയോഗ്രഫിക്കൽ ഫിലിം എന്ന ഡോക്യുമെൻ്ററിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ 100 വ്യക്തിത്വങ്ങൾ കടന്നു വരുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട ചിത്രീകരണത്തിനിടയിൽ പലപ്പോഴും തിരുമേനി ആശുപത്രിയിലായിട്ടുണ്ട്. ICU കിടന്നപ്പോഴും നാളത്തെ ഷൂട്ടിങ്ങിനെ പറ്റി അന്വേഷിച്ചു. അതിശയിപ്പിക്കുന്ന ഒരു നടനെയും കണ്ടു ബ്ലസ്സി. തിരുമേനിക്ക് കയ്യയ്ക്ക് നല്ല വിറയലുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഒരു ഗ്ലാസ് ഒരു കപ്പ് ചായയുമായിട്ട് സഹോദരി വന്ന് കൊടുക്കുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുടിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിനുള്ളിൽ ചായ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കുടിക്കാനോ അത് തൂകിപ്പോകാറ് സാധ്യതയുണ്ട്. അപ്പം ഞാനന്നേരം പറഞ്ഞു, അതുകൊണ്ട് തിരുമേനി ഇതിൻ്റെ അത് ചായയില്ല, പക്ഷെ ചായ ഉള്ളതുപോലെ ഒന്ന് അഭിനയിക്കണം, കുടിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് മൊത്തിയിട്ട് വീണ്ടും അടുത്ത മൊത്തുന്നു. അപ്പം ഇവർ കാഷ്വലായിട്ട് സംസാരിക്കുകയാണല്ലോ. അപ്പം അദ്ദേഹം ആ അങ്ങനെ വന്ന് ആ കപ്പെടുത്ത് അതേപോലെ തന്നെ വളരെ വിദഗ്ധമായി ഒരു 2-3 പ്രാവശ്യം ഇത് ചൂടുള്ള ചായ എങ്ങനെ കുടിക്കുന്നു അതേ രീതിയിൽ തന്നെയൊക്കെ ബിഹേവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നതാണ്. ഭാവി തലമുറയ്ക്കും വെളിച്ചമാകുന്ന വാക്കുകൾ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലസ്സി. When I get back to Kerala, I will say, I have converted the Churi to Christianity. I will say to my comrades, I have converted father to communism. Minil Kashikappam, Gogul Ravi, 24, Pathanamthitta. ഇനി എന്തായാലും ക്രിസോസ്റ്റം തിരുമേനി ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എല്ലാവിധമായ ജന്മദിനാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പുറത്തു പറയാൻ പറ്റുന്ന ഒരു മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹം. കാര്യം മനുഷ്യസ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിത ഫിലോസഫി. രാജ്യാന്തര വിശേഷങ്ങളുമായി PP ജെയിംസ് ചേരുന്നു. പ്രത്യേകിച്ചും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ കാലിഫോർണിയൻ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള നടപടികൾക്ക് തുടക്കമാകുന്ന വേളയിൽ PP ജെയിംസിൻ്റെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ് ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കാലിഫോർണിയ ഗവർണറുടെ കാര്യം എന്താണ് അത് പറയൂ ആദ്യം. എസ് കെ എൻ, അമേരിക്കയിലെ കാലിഫോർണിയൻ ഗവർണർ, കാലിഫോർണിയയാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള പ്രദേശം, സ്റ്റേറ്റ്. അവിടുത്തെ ഗവർണറെ, ന്യൂസം, ഗാവിൻ ന്യൂസമിനെ തിരിച്ചു വിളിക്കാൻ ഉള്ള നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. 12% പേര് എഴുതി കൊടുത്താൽ ഒരു ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് 114,000 പേര് ആവശ്യപ്പെട്ടാൽ
അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാം. എന്തായാലും 16 ലക്ഷം പേര് ഉപ്പിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ തുടങ്ങുകയാണ്. പക്ഷെ അദ്ദേഹത്തെ വീഴ്ത്തണമെങ്കിൽ 50% കൂടുതൽ വോട്ട് വേണം. പക്ഷെ ആദ്യ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കോവിഡ് കാലിഫോർണിയയെ ഹിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല, വാക്സിനേഷൻ വൈകി, മറ്റ് നടപടികളൊക്കെ വൈകി എന്നുള്ള പേരിൽ ഒരുപക്ഷെ റിപ്പബ്ലിക്കന്മാരോട് പിന്തുണയുള്ള ആൾക്കാരാണ് ഈ ഒപ്പുചേരണത്തിൻ്റെ പിറകിൽ. എന്തായാലും വലിയ രീതിയിലേക്ക് അത് വിവാദമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന് 62% വോട്ടോടെയാണ് അദ്ദേഹം 2018 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോഴും അദ്ദേഹത്തിന് പകുതിയിലേറെ ഭൂരിപക്ഷം സപ്പോർട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിലെ ഭരണഘടനയിലൊന്നും ഇല്ലാത്തൊരു വകുപ്പ് അമേരിക്കയിലുണ്ട്. അവിടെ പരാജയപ്പെട്ട ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമമാണ് അവർ ഇത് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലൊക്കെ അത് ബാധകമാക്കിയാൽ ഒരുപാട് പേരെ തിരിച്ചു വിളിക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഡെമോക്രാറ്റിക് ഗവർണറെ കാലിഫോർണിയയിൽ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ അമേരിക്കയിലെ ജോ ബൈഡന്റെ സർക്കാർ 100 ദിവസം നാളെ തികയാണ്. അവിടെ വലിയ രീതിയിൽ കോവിഡിൻ്റെ കാര്യത്തിൽ ജോ ബൈഡൻ വിജയിച്ചു എന്ന വിലയിരുത്തലുണ്ടായിരിക്കുന്നു. 65% ആൾക്കാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. 100 ദിവസം കൊണ്ട് 10 കോടി വാക്സിനാണ് ലക്ഷ്യം വെച്ചത്. 20 കോടി 94 ദിവസം അദ്ദേഹം അച്ചീവ് ചെയ്തു. എന്ന് മാത്രമല്ല, സ്റ്റിമുലസ് പാക്കേജ് 1.5 ലക്ഷം കോടിയുടെ സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തു. ഈ രീതിയിൽ വലിയ രീതിയിൽ അമേരിക്ക മുന്നോട്ട് നയിച്ചു എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഒരു ഭാഗത്ത് ഡെമോക്രാറ്റുകൾ വിജയിക്കുന്നു, കമലാ ഹാരിസിനും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഡെമോക്രാറ്റിക് ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സ്കെയിൻ. പി ബി ജെയിംസ്, ഇറാനിലെ ആണവ കരാർ അട്ടിമറിക്കാൻ അവിടുത്തെ പട്ടാള മേധാവികളും ഒക്കെ ശ്രമിച്ചു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നതിൽ പട്ടാള ജനറലിനും പിന്തുണ കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വെളിപ്പെടുത്തലാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് ഇറാൻ ആണവ കരാറിൻ്റെ അട്ടിമറിയുടെ കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? എസ് കെ എൻ, ഇതിന് വലിയ പ്രാധാന്യം കൈവരുന്നത് വിയന്നയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ പരോക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മീഡിയേറ്റേഴ്സായിട്ട് അവിടെയുണ്ട്. ഈ സമയത്താണ് ഒരുപക്ഷെ രഹസ്യമായി നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ലീക്ക് ചെയ്ത് ടേപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ബി ബി സി അടക്കമുള്ളവർക്കും അത് ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട ഇറാനിൻ്റെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഷെരീഫാണ് ഈ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക കൊല ചെയ്ത അവരുടെ പട്ടാള ജനറൽ സുലൈമാനി അടക്കം പ്രമുഖരായിട്ടുള്ള സൈനിക മേധാവികൾ, റവല്യൂഷണറി ഗാർഡ്സ്, അവിടുത്തെ ഭരണകൂടം ഈ ആണവ കരാറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ. അതിനേക്കാൾ ഒരുപക്ഷെ അമ്പരിപ്പിക്കുന്ന വാർത്ത, 6 രാജ്യങ്ങളുമായിട്ട് അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടാണ് 2015 ആണവ കരാർ ഉണ്ടായത്. അതിൽ പങ്കാളിയായ റഷ്യ തന്നെ, റഷ്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഈ ആണവ കരാർ അട്ടിമറിക്കണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടതായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തുന്നു. ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്, വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഇറാനിലെ വിദേശകാര്യമന്ത്രിക്കെതിരെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. എസ് കെ എൻ, ഓക്കെ, താങ്ക് യു ബി ബി ജെയിംസ്. ജെയിംസ്, ലോക ശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞിരിക്കുന്ന റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം സസ്പെൻഡ് ചെയ്യാൻ റഷ്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്നെ നിരോധിക്കുവാൻ വേണ്ടി കോടതിയിലും ഹർജി കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അലക്സി നവൽനി ഇല്ലാതാക്കാനുള്ള റഷ്യൻ മേധാവികൾ, പുടിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഹീന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ നമ്മളിതിനെ കാണുന്നത്? എസ് കെ എൻ, ലോകത്തെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു തരത്തിൽ അമ്പരന്നിരിക്കുകയാണ്. കാരണം റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും ലഭിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പിന്തുണ, അവർ പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു മനുഷ്യന് വേണ്ടിയാണ്. അദ്ദേഹം റഷ്യയുടെ ഭാവിയാണ് എന്ന് ജനങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് നിരാഹാരം കഴിഞ്ഞ ദിവസമാണ് പിൻവലിച്ചത്. ഇല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് ജയിലിൽ അദ്ദേഹം നിരാഹാരം പിൻവലിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് റഷ്യയിലും ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. റഷ്യ എന്ന് പറയുമ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് പുടിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ കേസുണ്ട്, നിരോധിക്കണമെന്നാണ് റഷ്യൻ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് റഷ്യ മാറുന്നു. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കാരണം സോവിയറ്റിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ യെൽസിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ പ്രക്ഷോഭകർ യുദ്ധം നടത്തിയാണ്, ഒരുപക്ഷെ പ്രക്ഷോഭം നടത്തിയാണ് അവർ പുറത്തുപോയത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ പിറകിലുണ്ട്. അവിടെ വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമാവും. പുടിൻ ഒരുപക്ഷെ പുറത്തു പോകേണ്ടി വരും. എസ് കെ എൻ.
ഓക്കെ താങ്ക് യു ബി പി ജെയിംസ്. ഇനി രാജ്യാന്തര വിശേഷങ്ങളുമായി ബി പി ജെയിംസ് നാളെ ഇതേ പരിപാടിയിൽ ചേരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു 8 വയസ്സുകാരനുണ്ട് ആലുവയിലെ കാലടിയിൽ. 5 മിനിറ്റിൽ ലോകത്തെ പരിചയപ്പെടുത്തിയാണ് വിശ്വജിത്ത് എന്ന കൊച്ചുമിടുക്കൻ ഈ നേട്ടം കൈവരിച്ചത്. എങ്ങനെയാണ് ലോകത്തെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കറിയണ്ടേ? അതിന് നമുക്ക് ഈ റിപ്പോർട്ടൊന്ന് കാണണം. ഈ ലോകത്തെ എത്ര രാജ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? 192 193 അല്ല അല്ല 192 അല്ല 93 അല്ല 195 രാജ്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഈ രാജ്യങ്ങളുടെ തലസ്ഥാനവും അവിടുത്തെ കറൻസിയും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നടക്കൂല. എന്നാലേ ഈ രാജ്യവും തലസ്ഥാനവും കറൻസിയും ഒക്കെ നമുക്ക് പറഞ്ഞുതരാൻ ഒരു പയ്യനുണ്ട്, ഒന്ന് പരിചയപ്പെട്ടല്ലോ. പിന്നെന്താ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ 8 വയസ്സുകാരൻ. പേര് വിശ്വജിത്ത്. മഞ്ഞപ്ര സെന്റ് പാട്രിക്സ് അക്കാദമിയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി. വിശ്വജിത്തിനോട് ഈ ലോകത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെയായിരിക്കും: അഫ്ഗാനിസ്ഥാൻ, കാബൽ അഫ്ഗാനി, അർമേനിയ, എർവാൻ, അർമേനിയൻ റാൻ, അസബേജാൻ ബാക്കു, അസബേജാൻ മനാത്, ബഹ്റൈൻ മനാമ ദിന, ബംഗ്ലാദേശി ധാക്ക ടാക്ക, ഭൂട്ടാൻ തിംഫു, ഭൂട്ടാനീസ് നഗൽ ട്രാം, ബ്രൂണൈ ബന്ദർ ഡോളർ, ചൈന ബി ജി ചൈനീസ് ആൻഡ് റൺമിംബോ. യു എൻ അംഗീകരിച്ച 195 രാജ്യങ്ങളുടെ പേരും തലസ്ഥാനവും കറൻസിയും 5 മിനിറ്റും 2 സെക്കൻഡും കൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞാണ് വിശ്വജിത്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയത്. കൂടുതൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കണമെന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ ആഗ്രഹം. ഇനിയും ഞാൻ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ റെക്കോർഡ് കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അടുത്ത റെക്കോർഡിന് വേണ്ടി ട്രൈ ചെയ്യുവാണ്. വിശ്വജിത്തിന് എല്ലാ പിന്തുണയുമായി അച്ഛൻ വിപിൻ രാജും അമ്മ രജിതയും ഒപ്പമുണ്ട്. കോണ്ടിനെന്റലായിട്ട് തിരിച്ചിങ്ങനെ കുറച്ച് വീഡിയോ ചെയ്തു. ആ ചെയ്യ വീഡിയോ ചെയ്തത് മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ എന്തുകൊണ്ട് ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ചെയ്തു കൂടാ. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് മോനൊന്ന് ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവനത് ശ്രമിച്ചു. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അയച്ചു കൊടുത്തു. വളരെ ആദർശികമായിട്ടാണ് ഇങ്ങനെ അംഗീകാരം മോന് കിട്ടിയത്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ അതിനുവേണ്ടി അങ്ങനെ, കാരണം എനിക്ക് എല്ലാ ദിവസവും കോളേജിൽ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ മോന് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വേണ്ട പ്രിന്റ് ഔട്ട്സൊക്കെ ചിലപ്പോൾ എടുത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് മോൻ്റെ അത് പറയും, ഒന്ന് പഠിക്കാൻ പറയും. പിന്നെ മോൻ പറയും, അമ്മ നോക്ക്, പഠിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അത്രയൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പുകൾ. തൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ വിശ്വജിത്ത് നോളജ് വേൾഡ് എന്ന പേരിൽ യൂട്യൂബ് ചാനലും ഈ കൊച്ചുമിടുക്കൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വജിത്ത്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോളജ് വേൾഡ്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ രാജീവ് സുദേവനൊപ്പം അബ്ദുൾ റഹീം, 24, കൊച്ചി. ഇനി നമുക്ക് മറ്റൊരു കൃഷി വാർത്തയിലേക്ക് പോകാം. വ്യത്യസ്തമാർന്ന കൃഷി രീതി കൊണ്ട് ശ്രദ്ധേയമാവുന്നു എറണാകുളം കൂനമ്മാവ് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹോസ്റ്റൽ. 3 ഏക്കറിൽ വിവിധ ഇനത്തിലെ പരമ്പരാഗതമായ പ്രകൃതി കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഹോസ്റ്റൽ വാർഡൻ ഫാദർ സംഗീതും കുട്ടികളും ചേർന്നാണ് 3 ഏക്കറിലെ ഈ കൃഷി വിസ്മയം തീർത്തത്. എട്ട് വർഷം മുമ്പാണ് ഫാദർ സംഗീതിന്റെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ഹോസ്റ്റലിൽ കൃഷി ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ഒരു കൗതുകം, പിന്നീട് അതങ്ങ് തുടർന്നു. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് അത് പടർന്നങ്ങ് പന്തലിച്ചു. അപ്പോഴാണ് പ്രകൃതി കൃഷി എന്ന ആശയം ഉണ്ടായത്. അങ്ങനെ പരമാവധി പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിലൊരു കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ വിഷമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്കും സാധിക്കുന്നവർക്കും കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ചോളം, പച്ചക്കറി, കിഴങ്ങ്, വാഴ, പശു, മുയൽ, മത്സ്യം തുടങ്ങി നിരവധിയുണ്ട് ഇവിടുത്തെ കൃഷികൾ. പഠനത്തിന് ശേഷമുള്ള ഒഴിവു സമയം ഹോസ്റ്റലിലെ കുട്ടികളും ഫാദറിനൊപ്പം ചേർന്ന് കുട്ടിക്കർഷകരാകും. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഷിനുവും ഇവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ട്. കൂടുതൽ ആദായമുണ്ടാക്കുക എന്നതിനുപരി നമുക്ക് ശുദ്ധമായ ആഹാരം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ പ്രകൃതി കൃഷി പദ്ധതിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഒരു തടത്തിൽ ഒരുമിച്ചു കുലച്ച 3 വാഴകൾ പോലെ വ്യത്യസ്തമാണ് ഇവിടുത്തെ മറ്റു വിളകളും. കൃഷിയിടത്തിൽ മുഖ്യ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ അകറ്റി നിർത്തുന്നതിനായി കെണിവിളകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗതവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കൃഷിവിളകളാണ്
പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് കാണുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനുമായി നിരവധി ആളുകളും ഇവിടെ എത്താറുണ്ട്. ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം രാഹുൽ വിജയൻ, 24 കൊച്ചി. എന്തായാലും ഈ കൃഷിയിടം നല്ല കൗതുകം ഉണ്ടാക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. ഇത് മറ്റുള്ള ആൾക്കാർ കൂടി മാതൃകയാക്കട്ടെ, മറ്റുള്ള ഹോസ്റ്റലുകളിലെ വാർഡന്മാരും ഈ വാർഡൻ്റെ കുപ്പായമൊക്കെ ഊരി കൃഷി പറമ്പിലേക്ക് ഇറങ്ങട്ടെ, കൃഷി ചെയ്യട്ടെ, നല്ല സ്വാദോടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ 24 ആശംസിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കേടുവന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ ആക്രിക്കടകളിൽ നിന്ന് വാങ്ങി പുതുക്കി നിർമ്മിച്ച് വരുമാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കാസർകോട്ടെ അങ്കിത് എന്ന വിദ്യാർത്ഥി. യൂട്യൂബിൽ നിന്നാണ് അങ്കിത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചെടുത്തത്. പൊട്ടിയതും കേടുവന്നതുമായ ഏത് ഇലക്ട്രിക് ഉപകരണങ്ങൾ കിട്ടിയാലും അങ്കിത് തന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുവരും. അല്പം അഴിച്ചുപണികളും റിപ്പയറിംഗും നടത്തി അവയെല്ലാം പുതുക്കി നിർമ്മിക്കും. ഓരോ ഉപകരണങ്ങളിൽ നിന്ന് കിട്ടുന്ന പാർട്സ് ഉപയോഗിച്ച് പുതിയത് നിർമ്മിക്കുന്നതാണ് രീതി. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റമിൽ ഏത് തരത്തിന്റെ ബോർഡ് വേണമെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ ശേഖരിച്ച് വെക്കാം, പിന്നെ അത് പിന്നൊരു ഐറ്റമായിട്ട് കൺവെർട്ട് ചെയ്യാനും യൂസ് ആക്കാം. കോവിഡ് കാലത്തെ മുഷിപ്പുകൾക്കിടയിൽ യൂട്യൂബിൽ നിന്നാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയായ അങ്കിത് ഇലക്ട്രോണിക്സിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ കമ്പം ഇരട്ടിച്ചു. ആക്രി സാധനങ്ങൾ പുനർനിർമ്മിച്ച് ചെറിയ വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ കൊച്ചുമിടുക്കൻ. കാസർഗോഡ്. ഇന്ന് ഇത്രയും മതി, കോവിഡ് കാലമൊക്കെ അല്ലേ. നമുക്ക് മോർണിംഗ് ഷോയുടെ അവസാനിപ്പിക്കാൻ ഇപ്പോൾ സമയം ഷാർപ്പ് 10 കൃത്യം 10 മണിയായിരിക്കുന്നു.